بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد قال الإمام زكريا يحيى بن علي التبريزي رحمة الله عليه وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا نودي للصلاة أدبر الشيطان وله نرات حتى لا يسمع من الرحيم حتى إذا قضي الصلاة أقبل والصلاة إذا قضيت الصلاة أدبر حتى على آله وصحبه أجمعين حتى يخطر بين المرء ونفسه يقول اذكر كذا لما لم يكن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم متفق لا نودي للصلاة أدبر الشيطان وله مراد حتى لا يسمع من الرحيم حتى إذا قضي الصلاة أقبل والصلاة إذا قضيت الصلاة أدبر حتى على آله ഓടിപ്പോവുകയും അവൻ ബാങ്കിനെ കേൾക്കാത്ത വിധമുള്ള ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബാങ്ക് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ വീണ്ടും തിരിച്ചു വരികയും നിസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുക്കപ്പെട്ടാൽ വീണ്ടും അവൻ തിരിച്ച് പിന്തിരിഞ്ഞോളും. അങ്ങനെ നിസ്കാരത്തിന് ആ ബാങ്ക് ഇഖാമത്ത് കൊടുക്കപ്പെട്ടാൽ വീണ്ടും തിരിച്ചു വന്ന് മനുഷ്യൻ്റെയും അവൻ്റെ മനസ്സിൻ്റെയും ഇടയിൽ ധാരാളം കാര്യങ്ങൾ ചിന്തിപ്പിക്കുകയും അവൻ ഇന്ന കാര്യം നീ ഓർക്കുക ഇന്ന കാര്യം നീ ഓർക്കുക എന്ന് ഓരോ മനുഷ്യനോട് പറയുകയും നിസ്കരിക്കുന്ന സമയത്ത് പല ആ കാര്യങ്ങളും ഓർമ്മിപ്പിച്ച് അവന്റെ ശ്രദ്ധ തിരിച്ചു. അങ്ങനെ ആ മനുഷ്യൻ ഞാൻ എത്രയാണ് നിസ്കരിച്ചത് എന്ന് പോലും ഓർമ്മ റക്അത്തിന്റെ എണ്ണം പോലും തിരിയാത്ത തരത്തിൽ അതിനാക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ച ഹദീസിൽ ഈ മുത്തഫഖുനലൈഹി വന്നിട്ടുണ്ട്. ഈ ഹദീസ് ബാങ്കിൻ്റെ മഹത്വത്തെയാണ് അറിയിക്കുന്നത്. അങ്ങനെ ബാങ്കിന് വലിയ ബഹുമാനം ഹദീസിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ബാങ്കിന് വലിയ മഹത്വം ഉണ്ടാകുമ്പോൾ ആ ബാങ്ക് വിളിക്കുന്ന ആൾക്കും വലിയ മഹത്വം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അബി സഈദ് അൽഖുദ്രി റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസ്മഉ മദാ സൗത്തുൽ മുഅദ്ദിനി ജിന്ന് വല ഇൻസ് വല ഷൈഉ ഇല്ലാ ശഹിദ ലഹു യൗമൽ ഖിയാമ സദഖ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം, മുഅദ്ദിന്റെ ശബ്ദം ഒരു ജിന്നും അതേപോലെ ഒരു മനുഷ്യനും ഒരു വസ്തുവും അവന് ഖിയാമത്ത് നാളിൽ സാക്ഷി പറയുന്നവനായിട്ടല്ലാതെ അവകളൊന്നും തന്നെ കേൾക്കുന്നില്ല. അഥവാ ഈ മനുഷ്യനാണെങ്കിലും ജിന്നാണെങ്കിലും ഈ ലോകത്തുള്ള ഏത് വസ്തുവാണെങ്കിലും അതെല്ലാം ബാങ്ക് കേൾക്കുന്നത് ആ ബാങ്ക് വിളിക്കുന്നയാൾക്ക് ഖിയാമത്ത് നാളിൽ സാക്ഷി പറയുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ബാങ്ക് കൊടുക്കുന്ന വലിയ ആളുടെ വലിയൊരു മഹത്വമാണ്. അതോടൊപ്പം തന്നെ ബാങ്ക് കൊടുക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കൽ, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ സമീപത്തുള്ള ആളുകൾക്ക് ബാങ്ക് കൊടുക്കുന്ന ആളുടെ മുഖത്ത് നോക്കൽ സുന്നത്താണ്. അത് ബാങ്കിൻ്റെ വലിയൊരു മഹത്വത്തെ അറിയിക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയും വലിയ മഹത്വമുള്ള ബാങ്ക് ഇത് കൊടുക്കൽ സുന്നത്തായി പല സമയങ്ങളും പല സന്ദർഭങ്ങളും പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലേക്കാണ് നാം ഈ ഹൽക്കയിൽ ബാങ്ക് കൊടുക്കൽ സുന്നത്തായ സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് എന്ന് നമ്മൾ പരിചയപ്പെടാം. അതിലൊന്ന് ഫർള് നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കൽ സുന്നത്താണ്. നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം, ഇദാ ഹദറത്തി സ്വലാത്തു ഫല്യുഅദ്ദിൻ ലക്കും അഹദുക്കും, നിസ്കാരത്തിൻ്റെ സമയമായാൽ നിങ്ങളിൽ ഒരാൾ ബാങ്ക് വിളിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം. ബാങ്ക് സ്ത്രീകൾക്ക് സുന്നത്തില്ലെങ്കിലും അവർക്ക് നിസ്കരിക്കാൻ വേണ്ടി ഇഖാമത്ത് വിളിക്കൽ സുന്നത്തുണ്ട്. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനും ജമാഅത്തിനും ബാങ്ക് വിളിക്കലും ഇഖാമത്ത് വിളിക്കലും സുന്നത്തുണ്ട്. ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ അവൻ ബാങ്കും ഇഖാമത്തും കൊടുക്കൽ സുന്നത്തുണ്ട്. ഒറ്റക്കാണ് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ മാത്രമല്ല, ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴും ബാങ്കും ഇഖാമത്തും വിളിക്കലും സുന്നത്തുണ്ട്. ജമാഅത്തിനാകുമ്പോൾ സ്ത്രീകൾ അന്യപുരുഷന്മാർ കേൾക്കുകയില്ലെന്ന് തോന്നുകയാണെങ്കിൽ ഇഖാമത്ത് ഉറക്കെ കൊടുക്കുന്നതിൽ കുഴപ്പം ഇല്ല. എന്നാൽ അത് അന്യപുരുഷന്മാർ കേൾക്കുമെന്നവർക്ക് തോന്നുകയാണെങ്കിൽ അവിടെ ഈ ഇഖാമത്ത് ഉറക്കെ കൊടുക്കൽ പാടില്ല എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ജമാഅത്തിന് വേണ്ടിയുള്ള ബാങ്ക് ഇഖാമത്ത് ഉറക്കെ കൊടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഉറക്കെ എന്ന് പറഞ്ഞാൽ ആ ബാങ്ക് കൊടുക്കുന്നവൻ അല്ലാത്ത ഒരാൾ കേൾക്കുന്ന വിധത്തിൽ
ശബ്ദം ഉയർത്തി ബാങ്ക് കൊടുക്കൽ, ജമാഅത്തിന് വേണ്ടിയുള്ള ബാങ്ക് ആ തരത്തിൽ കൊടുക്കുക. അവൻ കേട്ടാൽ പോരാ, അവനല്ലാത്ത മറ്റൊരാൾ കേൾക്കുന്ന വിധത്തിൽ ശബ്ദം ഉയർത്തൽ ചെയ്യുന്നുണ്ട്. സ്വന്തത്തിന് വേണ്ടി നിസ്കരിക്കാൻ അഥവാ ഒറ്റക്ക് നിസ്കരിക്കാൻ വേണ്ടി ബാങ്ക് കൊടുക്കുന്നവൻ അവൻ്റെ ശരീരത്തെ കേൾപ്പിച്ചാൽ തന്നെ മതിയാകും. പക്ഷേ ജമാഅത്തിനാണെങ്കിലും ഒറ്റക്ക് നിസ്കരിക്കാൻ വേണ്ടിയാണെങ്കിലും ശബ്ദം അതിലൊരു കൂടുതൽ തീവ്രത കാണിക്കുക എന്ന് പറയുന്നത് മറ്റൊരു സുന്നത്താണ്. അതെ, നിസ്കാരം കലായിപ്പോയ നിസ്കാരം കലാ വീട്ടുകയാണെങ്കിലും, നഷ്ടപ്പെട്ടു പോയ നിസ്കാരം കലാ വീട്ടുകയാണെങ്കിലും ബാഗും ഇഖാമത്തും സുന്നത്തുണ്ട്. അപ്പോൾ അതായ നിസ്കാരത്തിൽ മാത്രമല്ല കലായ നിസ്കാരത്തിലും ബാങ്കും ഇഖാമത്തും സുന്നത്തുണ്ട്. മറ്റ് ജമാഅത്തായ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് അത് നിസ്കരിക്കുന്ന സമയത്ത് അതിൻ്റെ സമയം അസ്സലാത്ത് ജാമിയ എന്ന് വിളിച്ചു പറയൽ സുന്നത്താണ്. തറാവീഹ് നിസ്കരിക്കുമ്പോൾ അസ്സലാത്ത് ജാമിയ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം സുന്നത്താണ്. അതേ സ്ഥാനത്ത് ഹയ്യാല സ്വല എന്ന് തറാവി നിസ്കാരം പോലെയുള്ള സുന്നത്ത് നിസ്കാരങ്ങൾക്ക് നിസ്കാരങ്ങൾ, അത്തരം നിസ്കാരങ്ങളിൽ ഹയ്യാല സ്വല പ്രയോഗിക്കൽ കറാഹത്താണ് എന്ന് തന്നെ ഇബ്നു ഹജറിൻ ഹൈതമി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് നിസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ബാങ്ക് ഇഖാമത്തിനെ കുറിച്ച്, സുന്നത്തായ സ്ഥലങ്ങളെക്കുറിച്ച് കുറേ പരിചയപ്പെടുത്തി. ഇനി അതല്ലാത്ത കുറച്ചുകൂടി സുന്നത്തായ ബാങ്ക് സുന്നത്തായ ചില സ്ഥലങ്ങളിലെ ഒന്ന് പരിചയപ്പെടുത്തി. അതിൽ രണ്ടാമത്തത് ടെൻഷനുള്ള സമയത്ത് അഥവാ ടെൻഷനുള്ള ആളെടുത്ത് വെച്ച് ബാങ്ക് കൊടുക്കൽ സുന്നത്ത്. നല്ല ടെൻഷനുള്ള ഒരാൾക്കായിട്ട് ടെൻഷൻ നീങ്ങാൻ അയാളെടുക്കൽ വെച്ച് അതിൻ്റെതായ അത് വലിച്ച് അവിടെ പോയി ശബ്ദമുണ്ടാക്കിയിട്ടല്ല, ടെൻഷൻ നീങ്ങാൻ കാരണമാകുന്ന വിധത്തിൽ ഒരു മിതമായ വിധത്തിൽ, നമ്മൾ പള്ളിയിൽ നിന്ന് വാങ്ങി വിളിക്കുന്നത് പോലെ മൈക്ക് കെട്ടിയിട്ട് വാങ്ങി വിളിക്കണം എന്നല്ല, അതിന് ടെൻഷനുള്ള ആൾക്ക് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന ആ ധ്വനി കേൾക്കുന്ന സമയത്ത് ഒരു മാനസികമായ സന്തോഷം ലഭിക്കാൻ അത് കാരണമായേക്കും. അതുകൊണ്ട് തന്നെ ടെൻഷനുള്ള ആളെടുക്കൽ വെച്ച് വാങ്ങി കൊടുക്കൽ സുന്നത്തുണ്ട്. അതുപോലെ ജിന്ന് ബാധയേറ്റ ആളെടുക്കൽ, ജിന്ന് ബാധയെടുത്തവരുടെ അടുക്കലും വാങ്ങി വിളിക്കൽ സുന്നത്തുണ്ട്. പുറമെ ഇമാമിങ്ങൾ അവിടെ ജിന്ന് ബാധയേറ്റ എന്ന് പറഞ്ഞതുകൊണ്ട് പറയുകയാണ്, അവിടെ പണ്ഡിതന്മാരിൽ ചില ആളുകളൊക്കെ ചില മന്ത്രങ്ങൾ അവരത് പരീക്ഷിച്ച് വിജയം കണ്ടെത്തിയതായി ഈ പണ്ഡിതന്മാർ പഠിച്ചത് കാണാം. അതിൽപ്പെട്ടതാണ് ജിന്ന് ബാധയേറ്റ ആളുടെ ചെവിയിൽ ഏഴ് വട്ടം ബാങ്ക് കൊടുക്കുക എന്ന് പറയുന്നത്, അതേപോലെ ഏഴ് വട്ടം ഫാത്തിഹ ഓതുക ഏഴ് പ്രാവശ്യം, അതേപോലെ വസ്സമായി വത്വാരി സൂറത്ത്, അതേപോലെ ആയത്തുൽ കുർസി, മുഅദ്ദിത്തൈൻ, മുഅദ്ദിത്തൈൻ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും, അതെ അത് ഓതുക. അല്ല ലവ് അൻസൽനാ ഹദൽ ഖുർആന എന്ന സൂറത്തുൽ ഹസറിൻ്റെ അവസാന ഭാഗത്തുള്ള ആയത്തുകൾ, അല്ല സൂറത്തുൽ സാഫാത്തിൻ്റെ അവസാന ആയത്തുകൾ, അത് അവകൾ ഓതുന്നത് നല്ലതാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ആയത്തുൽ കുർസി ഏഴ് വട്ടം വെള്ളത്തിൽ ഓതിയിട്ടും ഊതുക, എന്നിട്ട് ആ വെള്ളം ഈ ജിന്നുബാധയുള്ള ആളുടെ മുഖത്ത് കുടഞ്ഞാൽ അത് ബോധം തെളിയാനും മറ്റുമൊക്കെ അത് കാരണമായേക്കാം എന്ന് പണ്ഡിതന്മാർ. അത് മാത്രമല്ല അവരുടെ ജീവിതത്തിൽ പരീക്ഷിച്ചിട്ട് അവർ വിജയം കണ്ടെത്തുമെന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നാലാമത്തത് ദേഷ്യം പിടിച്ച നാലാമത്തെ ബാങ്ക് സുന്നത്തായ സ്ഥലം, നമ്മൾ അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഉള്ളിൽപ്പെട്ട കുറേ സ്ഥലങ്ങൾ പറഞ്ഞു, അതല്ലാത്ത ഓരോന്നോരോന്നായി എണ്ണി വരുന്നതാണ് പറയുന്നത്. നാലാമത്തത് ദേഷ്യം പിടിച്ചവൻ്റെ മുന്നിലും ബാങ്ക് വിളിക്കാൻ സുന്നത്തുണ്ട്. ദേഷ്യം പിടിച്ചവൻ്റെ മുന്നിൽ ബാങ്ക് വിളിക്കണം, പക്ഷേ ആ ബാങ്ക് വിളിക്കുമ്പോൾ അവനെ ഒന്നുകൂടി ദേഷ്യം പിടിപ്പിക്കുന്ന വിധത്തിലല്ല ബാങ്ക് വിളിക്കേണ്ടത്, മറിച്ച് അതിൻ്റെതായ ആദാബ് പാലിച്ച് അല്പം ദൂരം നിന്ന് ശബ്ദമുയർത്താതെ പതുക്കെ തക്ബീർ ബാങ്ക് തുടങ്ങിയാൽ, ബാങ്ക് വിളി തുടങ്ങിയാൽ അല്ലാഹു അക്ബർ എന്ന് വിളിക്കുമ്പോൾ ഈമാനുള്ള മനുഷ്യന് ആ ഒരു ആത്മീയമായ മാനസിക സന്തോഷം ഉണ്ടാകുമ്പോൾ അവൻ്റെ അസ്വസ്ഥതകൾ നീങ്ങാൻ അത് കാരണമായേക്കും. അതുകൊണ്ട് തന്നെ ബാങ്ക് കൊടുക്കുന്ന ദേഷ്യം പിടിച്ചവൻ്റെ മുമ്പിലും ബാങ്ക് വിളിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ ബാങ്ക് വിളിക്കൽ സുന്നത്തായ മറ്റൊരു സ്ഥലമാണ് അഞ്ചാമത്തെ സ്ഥലം. അതെ, സ്വഭാവം വളരെ മോശമായ മനുഷ്യന്മാർ, അതേപോലെ സ്വഭാവം മോശമായ ചില മൃഗങ്ങൾ ഉണ്ടാകും വീടുകളിൽ വളർത്തുന്ന മൃഗങ്ങളുടെ, ചിലപ്പം അതിൻ്റെ ദുസ്വഭാവം കൊണ്ട് ബുദ്ധിമുട്ടുന്ന വീടുകളിൽ വളർത്തുന്ന പശുവിനെ പണ്ട് കാലത്ത് പറയുന്ന സ്വഭാവം. അപ്പോൾ അത്തരം അതിൽ അതേപോലെ തന്നെ ചില വീടുകളിൽ ചില കുട്ടികൾ വെറുതെ ദുർവാശി പിടിച്ച് നിൽക്കുന്ന ചില കുട്ടികൾ, അവരുടെ സ്വഭാവം വളരെ മോശമായിട്ട് ഉസ്താദന്മാരോടൊക്കെ കംപ്ലൈൻ്റ് ഒക്കെ പറയുന്ന ചില ആളുകളുണ്ട്. അത്തരം ആളുകൾക്കൊക്കെ ഈ അവരുടെ ദേഷ്യവും മറ്റുമൊക്കെ മാറിക്കിട്ടാൻ അവരടുത്ത് ഈ പറഞ്ഞതെല്ലാം നമ്മൾ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന പോലെ അതിൻ്റെതായ ആദാബ് പാലിച്ച് അവിടെ ബാങ്ക് വിളിക്കൽ നല്ലതാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം. അതുപോലെ തന്നെ ആറാമത്തത് തീപിടിച്ച സമയം, തീപിടിച്ച സമയത്ത് ബാങ്ക് വിളിക്കൽ സുന്നത്തുണ്ട്. പക്ഷേ തീപിടിച്ച സ്ഥലത്ത് ബാങ്ക് വിളിച്ചിട്ട് തീ അണക്കാൻ മറന്നു പോകരുത്. തീ അണക്കുന്ന പരിപാടികളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ബാങ്ക് വിളിക്കൽ സുന്നത്തുണ്ട്. അതേപോലെ ഈ ശൈത്താൻ്റെ പ്രയാസം ഉള്ള സമയത്ത് ഈ
ഇപ്പം അപസ്മാര രോഗം അതേപോലെ പൈശാചികമായ അവസ്ഥകൾ ഉണ്ടാകുന്ന സമയത്ത് ബാങ്ക് വിളിച്ചാൽ അത് നാം നേരത്തെ ഹദീസിൽ പറഞ്ഞല്ലോ ബാങ്ക് വിളിക്കുമ്പോൾ ഷെയ്ത്താൻ ഓടിക്കളയുമെന്ന്. അപ്പോൾ ഷെയ്ത്താൻ ഓടിക്കളയുന്നവർ ഈ ഷെയ്ത്താൻ ഓടിക്കളയുന്ന ഒരു ദിക്ർ എന്ന നിലക്ക് ഈ ബാങ്ക് വിളിക്കുമ്പോൾ അതിൽ നിന്ന് ഷെയ്ത്താൻ്റെ ശല്യത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ കഴിയും. അതുകൊണ്ടാണ് പഴയ കാലത്തൊക്കെ വീട് കൂടുന്ന സമയത്ത് നാല് ഭാഗത്തായി നാല് ഭാഗത്തായി അവർ ബാങ്ക് വിളിച്ചിരുന്നു. അത് ഈ ഒരു ഇതിൽ നിന്നായിരിക്കണം അവർ അത് ആ ഒരു പ്രവർത്തനം പഴയ ആളുകൾ ചെയ്തത്. എട്ടാമത്തെ ബാങ്ക് ശുന്നത്തുള്ള സ്ഥലം എന്ന് പറയുന്നത് പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കൽ ശുന്നത്തുണ്ട്. പ്രസവിച്ചുവിടാൻ അതേപോലെ പുരുഷന്മാർ അവിടെ തന്നെ പുരുഷന്മാരില്ലാത്ത ചില സന്ദർഭങ്ങൾ ജീവിക്കപ്പെട്ട സമയത്ത് ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരായി അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് പുറത്തുപോയ സമയത്തായിരിക്കാം കുട്ടിയെ പ്രസവിച്ചത് കൊണ്ടുവരുന്നത്. ആ സമയത്തൊക്കെ അവിടെ സ്വാലിഹത്തായ സ്ത്രീകളുണ്ടെങ്കിൽ അവർക്കും ബാങ്ക് കൊടുക്കാവുന്നതാണ്. അത് നേരത്തെ നാം പറഞ്ഞ ദേഷ്യം പിടിക്കുമ്പോൾ അങ്ങനെയുള്ള എല്ലാം സ്ത്രീകൾക്കും കൂടി സുന്നത്താണ്. പക്ഷേ ഫർള് നിസ്കാരത്തിൽ ബാങ്ക് കൊടുക്കുന്നതിലാണ് സ്ത്രീകൾക്ക് സുന്നത്തില്ല എന്ന് നാം പറയുന്നത്. ഫജറിന് വേണ്ടി രണ്ട് ബാങ്ക് സുന്നത്താക്കപ്പെടും. ഒമ്പതാമത്തെ പിന്നെ ബാങ്ക് സുന്നത്തുള്ള സ്ഥലങ്ങൾ എണ്ണുമ്പോൾ ഒമ്പതാമത്തേതായി പറയുന്നത് ഫജറിന് വേണ്ടി രണ്ട് ബാങ്ക് സുന്നത്തുണ്ട്. അത് ഒന്ന് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കേൾക്കുന്ന സുബ്ഹിൻ്റെ സമയമാകുന്ന സമയത്ത് കൊടുക്കുന്ന ബാങ്ക്, അതല്ലാതെ അത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു ഇപ്പോൾ സുബ്ഹിൻ്റെ സമയത്ത് നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ആ ബാങ്ക് വിളിച്ചത്. അതല്ലാതെ ഉമ്മ മക്തൂബ് റളിയല്ലാഹു അൻഹു അതിൻ്റെ കുറച്ച് മുമ്പ് ഒരു ബാങ്ക് വിളിക്കാറുണ്ട്. അപ്പോൾ ഈ രണ്ട് ബാങ്കും ഫജറിൻ്റെ സമയത്ത് സുന്നത്തായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിൽ ഈ ഒരു ബാങ്കിൻ്റെ മേലെ ചുരുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ ഒരു ബാങ്ക് മാത്രം കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് ഫജറിൻ്റെ സമയത്ത് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കൊടുക്കുന്ന കൊടുക്കലാണ് ഔല എന്ന് പണ്ഡിതന്മാർ പഠിച്ചിട്ടുണ്ട്. അവിടെ തന്നെ നമുക്ക് കാണാം ഹദീസുകളിൽ പറയും ബാങ്ക് കൊടുത്താൽ നിങ്ങൾക്ക് ഭക്ഷണം വായിലുള്ളത് നിങ്ങൾ തുപ്പേണ്ടതില്ല എന്നൊക്കെ നോമ്പ് തന്നെ ഉണ്ടാവില്ലല്ലോ. സുബൈഹിന്റെ ശേഷം ബാങ്ക് കൊടുത്തതിന് ശേഷം ഭക്ഷണം കഴിച്ചാൽ പിന്നെ അതിന് നോമ്പ് അത്താഴം കഴിച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് നോമ്പ് ഉണ്ടാകുന്നത്? അത് ഉമ്മി മുക്തും റളിയല്ലാഹുവിന്റെ ബാങ്കാണ് എന്ന് മനസ്സിലാക്കണം. പത്താമത്തെ സ്ഥലം ജുമുഅക്ക് വേണ്ടിയും രണ്ട് ബാങ്ക് സുന്നത്താണ്. രണ്ട് ബാങ്ക് സുന്നത്താണ്. ഒന്ന് ഖതീബ് മിമ്പറിൽ കയറിയ ഉടനെയുള്ള ബാങ്ക്, മറ്റൊന്ന് സമയം ആയെന്നറിയിക്കുന്ന സാധാരണ ലോഹറിനൊക്കെ വിളിക്കുന്ന സമയത്ത് വിളിക്കുന്ന ആ ബാങ്ക്. അങ്ങനെ രണ്ട് ബാങ്ക് ജുമുഅക്ക് പ്രത്യേകം സുന്നത്തുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് നടപ്പിലാക്കി വന്നത്. ഈ ബാങ്കിനെ കുറിച്ച് ബുഖാരിയുടെ ഹദീസിൽ ഫതബത്തൽ അംറു അലാ ദാലിക എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. അതെ, അവിടെ ആ കാര്യം സ്ഥിരപ്പെട്ട് കഴിഞ്ഞു എന്ന് തന്നെ. അഥവാ സമയം ആയെന്നറിയിക്കുന്ന ബാങ്കാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ നടപ്പിലാക്കി വന്നിട്ടുള്ളത്. അത് അതിൻ്റെ പുറമെ ഖതീബ് മിമ്പറിൻ്റെ മേലെ കയറുമ്പോൾ ഒരു ബാങ്കും ഉണ്ട്. അതേപോലെ ബുഖാരിയിൽ ഈ ഹദീസുകൾ ബാബുൽ അദാനി യൗമൽ ജുമാ, ബാബുൽ മുഅദ്ദിനിൽ വാഹിദി യൗമൽ ജുമാ, ബാബുൽ ജുലൂസി അലൽ മിമ്പരി ഇൻദ തഖ്ദീൻ, ബാബുൽ തഖ്ദീൻ ഇൻദ ഖുതുബ എന്നിങ്ങനെയുള്ള വിവിധ അധ്യായങ്ങളിലായി ഈ ഹദീസുകൾ കൊണ്ടുവന്നത് കാണാൻ കഴിയും. കൂടാതെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹിൽ 916 നമ്പർ ഹദീസിൽ ഫസബത്തൽ അംറു അലാ ദാലിക എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്ഥിരപ്പെട്ട് കയറിയും ധാരാളം ഹദീസിന്റെ കിതാബുകളിൽ ഇത് സ്ഥിരപ്പെട്ട് വന്നത് കൊണ്ടാകണം ലോകം മുഴുക്കെ ജുമുഅക്ക് എല്ലാ സ്ഥലങ്ങളിലും ജുമുഅക്ക് രണ്ട് ബാങ്ക് ഇന്ന് കാണാൻ കഴിയും. അതേപോലെ നാം ബാങ്ക് വിളിക്കൽ സുന്നത്താക്കപ്പെടുന്ന ചില സന്ദർഭങ്ങൾ പറഞ്ഞു. യാത്രക്കാരൻ്റെ പതിനൊന്നാമത്തെ സ്ഥലം യാത്രക്കാരൻ്റെ പിന്നിൽ വെച്ചും ബാങ്ക് സുന്നത്താണ് എന്ന് പറഞ്ഞത്. യാത്രക്കാരൻ്റെ പിന്നിൽ എന്ന് വെച്ചാൽ യാത്രക്കാരൻ ഉപദാനത്തിന് ദുബായിലേക്ക് സൗദി അറേബ്യയിലേക്ക് പോകുന്ന സമയത്ത് അവൻ്റെ പിന്നിൽ വെച്ച് ബാങ്ക് കൊടുക്കൽ സുന്നത്തുണ്ട്. അപ്പോൾ ബാങ്ക് എന്ന് പറയുന്ന ഇബാദത്ത് വലിയ മഹത്വമുള്ള ഒരു ഇബാദത്താണ്. ആ ബാങ്ക് കൊടുക്കുന്നവനും ബഹുമാനമുണ്ട്, അവനിലേക്ക് നോക്കൽ തന്നെ സുന്നത്താണ്. അങ്ങനെ തുടങ്ങി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അത്തരം വലിയ വലിയ സൽക്കർമ്മങ്ങൾ അതിൻ്റെതായ മഹത്വത്തോടുകൂടെ തന്നെ നമ്മൾ കാണാം. അപ്പോൾ ഈ ഇത്തരം നല്ല സൽക്കർമ്മങ്ങൾക്ക് നൽകേണ്ട ആദരവ് ബഹുമാനം നമ്മൾ ജീവിതത്തിൽ നൽകിയിരിക്കണം. ബാങ്കിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇബാദത്തുകളെയോ നമ്മൾ ഒരിക്കലും നിസാരമാക്കാനോ അല്ലെങ്കിൽ നിസാരവൽക്കരിക്കാനോ പാടില്ല. മറിച്ച് അതിന് അതിൻ്റേതായ ബഹുമാനങ്ങൾ കൽപ്പിക്കുകയും അതിൻ്റെതായ ആദരവുകൾ കൽപ്പിക്കുകയും ചെയ്യണം. ഇന്നത്തെ ഹൽക്ക നമുക്ക് ഒരു ചെറിയ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെടുത്തി നമുക്ക് നിർത്താം. പറഞ്ഞു വന്നത് ചില അദബുമായി അദബിൻ്റെ മാതിരി പ്രാധാന്യത്തെ അർഹിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഉണർത്തി നമുക്ക് നിർത്താം. പിന്നെ
അവിടെ തന്നെ നമ്മൾ ബാങ്ക് കൊടുക്കണം എന്ന് പറഞ്ഞു ദേഷ്യം പിടിക്കുന്ന സമയത്ത് മറ്റുമൊക്കെ അത്തരം സന്ദർഭങ്ങളിൽ നാം അദബിനെ കൂടി മുന്തിക്കേണ്ടത് ഇപ്പോൾ അല്ലെങ്കിൽ ഒരു ഒരാളുടെ പിതാവ് ദേഷ്യം പിടിക്കുമ്പോൾ അവിടെ പോയി അതെ ഉസ്താദ് ദേഷ്യം പിടിക്കുമ്പോൾ ബാങ്ക് കൊടുത്താൽ ചിലപ്പോൾ അത് അദബുകളിലേക്ക് എത്തുന്ന ചില സന്ദർഭങ്ങളുണ്ട് അതിൻ്റെതായ രൂപത്തിൽ അതിൻ്റെതായ സന്ദർഭത്തിലായിട്ട് കൊടുക്കണം മുന്തിക്കേണ്ടത് എന്നും നമ്മൾ അദബിനെയാണ് അതുകൊണ്ട് അതുകൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കും അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെടുത്തി ഇന്നത്തെ ഹൽക്ക് അവിടെ അവസാനിപ്പിക്കാം നാട്ടിൽ ജീവിച്ചിരുന്ന ഒരു വലിയ മഹാൻ ഒരു നാട്ടിൽ ജീവിച്ചിരുന്ന ഒരു സ്വാലിഹായ മനുഷ്യൻ വലിയ ഇബാദത്തുകൾ അദ്ദേഹം ചെയ്തു വലിയ ഇബാദത്തുകൾ ചെയ്തു അങ്ങനെ അങ്ങനെ ജീവിച്ചിരുന്ന ഒരു മഹാൻ അദ്ദേഹം എന്നും പള്ളിയുമായി ബന്ധപ്പെടുന്ന ഒരാളായിരുന്നു പള്ളിയിലെന്നും ബാങ്ക് കൊടുക്കുകയും അതേപോലെ പള്ളിയിൽ അദ്ദേഹം നിസ്കാരത്തിന് വേണ്ടിയും അതേപോലെ ഇബാദത്തിന് വേണ്ടിയും അങ്ങനെയുള്ള അള്ളാഹുവിനെ ത്വാഅത്ത് ചെയ്യുന്ന കാര്യത്തിൽ കൂടുതൽ അദ്ദേഹം വളരെ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയ ഒരു മഹാനാണ് അയാളുടെ ജോലി എന്ന് പറയുന്ന ജോലി എന്ന് പറഞ്ഞാൽ സേവനം അത് ചെയ്യുന്ന സേവനം എന്ന് പറയുന്നത് ബാങ്ക് വിളിക്കുന്ന സ്വഭാവമാണ് അങ്ങനെ മിമ്പറിൻ്റെ മേലെ മിനാരത്തിൻ്റെ മേലെ കയറി ബാങ്ക് വിളിക്കുന്ന ശൈലി അത് ഇപ്പോൾ നമ്മുടെ നാട്ടുകളൊക്കെ മൈക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ മിനാരത്തിൻ്റെ മേലെ കയറിക്കൊള്ളണം എന്നില്ല അപ്പോൾ ഈ മിനാരത്തിൻ്റെ മേലെ കയറി നിന്ന് ബാങ്ക് വിളിക്കുന്ന കാലത്ത് ഈ മഹാൻ ഈ മനുഷ്യൻ മിനാരത്തിൻ്റെ മേലെ കയറി നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് മിനാരത്തിൻ്റെ മേലെ നിന്ന് താഴോട്ടേക്ക് നോക്കിയപ്പോൾ അവൻ്റെ നേരെ ചുവട്ടിലുള്ള ഒരു വീട്ടിൽ ഒരു പെൺകുട്ടിയെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം ബാങ്ക് വിളിക്കാതെ മനുഷ്യൻ്റെ എന്ന് പറഞ്ഞാൽ മിയായ നസ്രാനിയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു മകളെയാണ് ഇദ്ദേഹം ശ്രദ്ധയിൽപ്പെട്ടത് ബാങ്ക് വിളിക്കാതെ അദ്ദേഹം അങ്ങനെ ആ വീട്ടിലേക്ക് പോയി അദ്ദേഹം ഉപേക്ഷിച്ചു ബാങ്ക് കൊടുത്തില്ല ബാങ്ക് കൊടുക്കേണ്ട സമയത്ത് ബാങ്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആളുകൾ കൃത്യമായി നിർവഹിക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കാരണം അതൊരു വലിയ ഇസ്ലാമിൻ്റെ ഒരു ഷിആറായിട്ട് തന്നെ ഒമൻ അല്ലിം ഷുആറല്ലാഹി ഇന്നഹാമിൻ തഖ്വൽ ഖുലൂബ് എന്ന് തന്നെ പരിശുദ്ധ ഖുർആൻ ഇസ്ലാമിൻ്റെ ഷിആറുകളെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് തഖ്വയുടെ ഭാഗമായി ഖുർആൻ പഠിപ്പിച്ചതായി കാണാൻ കഴിയും അപ്പോൾ പറഞ്ഞു വന്നത് ഈ മനുഷ്യൻ ആ ബാങ്കിനെ മാറ്റി നിർത്തി ഉപേക്ഷിച്ച് ഈ പെണ്ണിനെ അടുക്കലേക്ക് പോവുകയും അവളോട് വിവാഹ ആവശ്യത്തിന് വേണ്ടി താല്പര്യപ്പെടുകയും ചെയ്തപ്പോൾ ഈ പെണ്ണ് തിരിച്ചു പറഞ്ഞു പിന്നെ ഞാൻ ഒരു നസ്രാനിയായ പെണ്ണാണ് എൻ്റെ ബാപ്പ നസ്രാനിയാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എൻ്റെ മതത്തിലേക്ക് കടന്നു വരാത്ത കാലത്തോളം മുസ്ലിമാകുന്ന കാലത്തോളം നമ്മൾ തമ്മിലുള്ള വിവാഹം ബാപ്പ അനുവദിക്കുകയില്ല എന്ന് തറച്ചു മുറിച്ചു പറഞ്ഞപ്പോൾ ഇദ്ദേഹം നസ്രാനിയാകാൻ വേണ്ടി തീരുമാനിക്കുകയും ഇസ്ലാമിക ആചാരങ്ങളും ആശയങ്ങളും മറന്ന് ഈ മനുഷ്യൻ അദ്ദേഹം ഈ പെണ്ണിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി താല്പര്യപ്പെടുകയും വിവാഹം കഴിയുകയും ഈ മനുഷ്യൻ ആ പെണ്ണിൻ്റെ കൂടെ ജീവിക്കുകയും അങ്ങനെ വളരെ കുറഞ്ഞ സമയം വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കിടയിൽ അദ്ദേഹം വീട്ടിൻ്റെ ടെറസിൻ്റെ മേലെ കയറിയ സമയത്ത് അന്ന് ബാങ്കിന് കൊടുക്കാൻ വേണ്ടി ടെറസിൻ്റെ മേലെ കയറി നിന്ന സമയത്താണല്ലോ ഈ പെണ്ണിലേക്ക് തിരിച്ചു വരുന്നത് ആ ടെറസിൻ്റെ മേലെ കയറി നിന്ന സമയത്ത് തന്നെ ടെറസിൻ്റെ മേലെ നിന്ന് താഴേക്ക് വീഴുകയും മരിച്ചു പോവുകയും ചെയ്തു എന്നോ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ദീനും ലഭിച്ചില്ല പെണ്ണിൻ്റെ കൂടെയും വേണ്ടതുപോലെ ജീവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നാണ് അപ്പൊ ഇത്തരം ഷിയാറുകളോട് നമ്മൾ നൽകേണ്ട ബഹുമാനം ആദരവ് അത് നൽകിയില്ലെങ്കിൽ ചിലപ്പോൾ സൂഉൽ ഖാത്തിമത്ത് വരെ സംഭവിക്കാൻ അത് കാരണമായി പോകുമെന്നാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഈ സൂഉൽ ഖാത്തിമത്തുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ ഓർമ്മ വന്ന മറ്റൊരു കാര്യമാണ് സൂഉൽ ഖാത്തിമത്ത് നഷ്ടപ്പെട്ടു പോയ ഒരു മറ്റൊരു ചരിത്രം വിചാരത്തിൽ നിഹായ പോലെയുള്ള കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും റോം നാടുകളിൽ വളരെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു നല്ലൊരു അഥവാ മുസ്ലിംകൾക്ക് നേതൃത്വം നൽകിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു ആ മനുഷ്യൻ കൂടുതൽ ഇസ്ലാമിൻ്റെ വളർച്ച അതേ വളർച്ച ധാരാളം പോരാട്ടങ്ങളും സേവനങ്ങളും നടത്തിയ മനുഷ്യനാണ് അദ്ദേഹം ഇങ്ങനെ ഇതേപോലെ തന്നെ ആ നാട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് റോം നാട്ടിലുള്ള ഒരു സ്ത്രീയെ കാണുക കൊട്ടാരത്തിൽ ഒരു സ്ത്രീയെ കാണുകയും അങ്ങനെ ആ പെണ്ണിലേക്ക് കത്തയച്ചു നിങ്ങളിലേക്ക് എനിക്കെങ്ങനെയാണ് വന്ന് എത്തിച്ചേരാനുള്ള വഴി എന്താണ് ആ പെണ്ണുമായുള്ള മാനസികമായ അടുപ്പം പറഞ്ഞു നീ നസ്രാനിയായാൽ നീ ക്രിസ്ത്യാനിയായാൽ നിനക്കെന്നെ വിവാഹം കഴിക്കാം എന്ന് അവൾ പറയുകയും ചെയ്തു അങ്ങനെ അദ്ദേഹത്തിന് അവളിലേക്ക് കൂടുതൽ അടുക്കാൻ അവൾ ആ മനുഷ്യൻ താല്പര്യപ്പെടുകയും അദ്ദേഹം ഇസ്ലാം എന്ന് പറയുന്നത് ഉപേക്ഷിച്ച് ക്രിസ്ത്യാനിയാവുകയും ചെയ്തു അങ്ങനെ അവളുമായി അദ്ദേഹം വിവാഹം കഴിച്ചു അങ്ങനെ ഈ ഈ സംഭവം അവിടെയുള്ള മുസ്ലിങ്ങൾ അറിഞ്ഞതിന് ശേഷം അവർ വലിയ ദുഃഖത്തിലായി കാരണം അതെ അവരുടെ ധാരാളം സേവനങ്റ്റും മറ്റുമൊക്കെ ചെയ്ത ഒരു മനുഷ്യരും കൂടി പോരാട്ടങ്ങളും നേതൃത്വം നൽകിയ ഒരാളും അതുകൊണ്ട് അവർക്ക് വലിയ ഒരു വിഷമങ്ങളുണ്ടായി
പിന്നീട് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം മുസ്ലിങ്ങൾ അദ്ദേഹത്തിന്റെ വീടിന്റെ ആ പെണ്ണുമായി നിൽക്കുന്ന ആ വീടിന്റെ അടുത്തുകൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു യാ ഫുലാൻ മാ ഫഅല ഖുർആൻ ഓ മനുഷ്യൻ നിന്റെ ഖുർആനൊക്കെ എന്ത് ചെയ്തു മാ ഫഅല ഇൽമുക് നിന്റെ ഇൽമൊക്കെ എന്ത് ചെയ്തു മാ ഫഅല സിയാമുക് നിന്റെ നോമ്പുകളൊക്കെ എന്തായി മാ ഫഅല ജിഹാദു നിന്റെ പോരാട്ടങ്ങളൊക്കെ എന്തായി മാ ഫഅലത് സ്വലാത്തു നിന്റെ നിസ്കാരങ്ങളൊക്കെ എന്ത് ചെയ്തു ഫഖാല അദ്ദേഹം പറഞ്ഞു ഇഅലമു നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അന്നി ഉൻസീതുൽ ഖുർആന കുല്ലഹു എന്നിൽ നിന്ന് ഖുർആൻ പൂർണ്ണമായി മറക്കപ്പെട്ടുപോയി ഇല്ല ഖൗലഹു തആല അല്ലാഹുവിന്റെ ഒരു വാചകമൊഴിയെ റബ്ബമാ യവദ്ദു ലദീന കഫറു ലൗ കാനൂ മുസ്ലിമീൻ ദർഹും യഖുലു വയതമത്തഉ വയുൽഹിഹിമുൽ അമൽ ഫസൗഫ യഅലമൂൻ എന്ന് പറയുന്ന അഥവാ അവിടുത്തെ ബുദ്ധിമുട്ടുകളും അവിടുത്തെ വിഷമങ്ങളും നരകത്തിന്റെ പ്രയാസങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങളെങ്ങാനും മുസ്ലിമീങ്ങളായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു സന്ദർഭത്തെ കുറിച്ചാണ് ആയത്തിൽ പറയുന്നത്. ഈ ഒരു ആയത്ത് ഒഴികെ ബാക്കി ഖുർആനിലെ മുഴുവൻ ആയത്തുകളും അദ്ദേഹം മറന്നുപോയി എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആ ആയത്ത് അദ്ദേഹത്തിന് ഓർമ്മയുള്ള ആയത്തിൽ തന്നെ പറയുന്നു അത് നിങ്ങൾ അവരെ ഒഴിവാക്കിയേക്ക് അത് മുസ്ലിംകൾക്കുള്ള ഒരു ഉപദേശം എന്ന തരത്തിലാണ് നിങ്ങൾ അവരെ ഒഴിവാക്കിയേക്ക് യക്കൂല അവർ ഭക്ഷണം കഴിക്കട്ടെ എത്തമത്തോ അവർ ആസ്വദിക്കട്ടെ അത് വയുൽഹിഹിമുൽ അമൽ ഫസൗഫ യഅലമൂൻ അവരുടെ ഇത്തരം ഇത്തരം ചെയ്തികളോശമായ പ്രവർത്തനങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞിരിക്കും എന്ന നിലക്ക് തന്നെ ഖുർആൻ താക്കീത് ചെയ്യുകയാണ്. ഇപ്പോൾ പറഞ്ഞു വന്നത് ഈ രണ്ട് ചരിത്രങ്ങളിൽ നിന്ന് വലിയ പാഠം നമുക്ക് നൽകുന്നുണ്ട്. ഇസ്ലാമിൻ്റെ ഷിആറുകളോട് നമ്മൾ ഒരിക്കലും അദബുകേടായ പ്രവർത്തനങ്ങൾ ചെയ്യരുത്. ഇസ്ലാമിൻ്റെ ഷിആറാണ് നമ്മൾ പറഞ്ഞല്ലോ ബാങ്ക് പിടിക്കുക എന്ന് പറയുന്നത് ഖുർആൻ ഓതുക. അത്തരം സമയങ്ങളിലൊക്കെ അത്തരം ഷിആറുകളോട് ഒരിക്കലും നമ്മൾ അദബുകേട് ചെയ്യാതെ ഷിആറുകളെയൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. അതില്ലെങ്കിൽ ചിലപ്പോൾ സൂഉൽ ഖാത്തിമത്ത് വരെ സംഭവിക്കാൻ ചിലപ്പോൾ അത് കാരണമായേക്കും എന്നത് നമുക്ക് എപ്പോഴും ബോധമുണ്ടാകണം. അതേപോലെ മറ്റൊരു പാഠമാണ് ധാരാളം തെറ്റുകൾ വർദ്ധിക്കുമ്പോൾ ഇൽമ മറന്നു പോകുമ്പോൾ അദ്ദേഹം ഖുർആൻ പൂർണ്ണമായി മറന്നു പോകാൻ അതൊരു കാരണം. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അവിടുത്തെ ഉസ്താദായിരുന്ന വഖീഅ് റളിയല്ലാഹു ഈജിപ്തിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പോകുന്ന അവിടുത്തെ മക്ബറയിൽ പോകുന്ന വഴിയിൽ തന്നെയാണ് വഖീഅ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ. ആ വഖീഅ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ ചുമരിന്റെ മേലെ എഴുതി വെച്ചത് കാണാം. ഷക്കൗതു ഇലാ വഖീഇ സൂഅഹിഖലി വഅർശദനി ഇലാ തർക്കിൽ മഅസി. ആ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് വഖീഅ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി ജീവിതത്തിൽ തെറ്റുകൾ കൈവഴിക്കണം. ഷക്കൗതു ഇലാ വഖീഇ സൂഅഹിഖലി വഅർശദനി ഇലാ തർക്കിൽ മഅസി. അവിടുന്ന് എനിക്ക് നൽകിയ ഉപദേശം എന്ന് പറയുന്നത് ജീവിതത്തിൽ തെറ്റുകൾ കുറക്കണം. തെറ്റുകൾ കൂടുതൽ അധികരിക്കുന്നതിനനുസരിച്ച് ഇൽമ് ചുരുങ്ങിപ്പോകാൻ ഇൽമുകൾ മറന്നുപോകാൻ അത് കാരണമാകുമെന്ന് പഠിപ്പിച്ചു എന്ന് മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതായി കാണാൻ കഴിയും. അപ്പോൾ ജീവിതത്തിൽ തെറ്റുകളൊക്കെ ചുരുക്കി ഈ പരിശുദ്ധമായ റമദാനിൽ അള്ളാഹുവിനേക്ക് അടുക്കാൻ വേണ്ടി നമ്മളൊക്കെ ശ്രദ്ധിക്കണം. അള്ളാഹു അവൻ്റെ പൊരുത്തത്തിൽ ജീവിച്ച് അവൻ്റെ പൊരുത്തത്തിലായി ഖാത്തിമത്ത് നന്നായി മരിക്കുന്ന നല്ല മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദീനിൻ്റെ ഷിആറുകളെ ആദരിക്കുകയും പ്രത്യേകിച്ച് പരിശുദ്ധമായ റമദാൻ ദീനിൻ്റെ ഒരു ഷിആറാണ്. നമുക്ക് ചിലപ്പോൾ ഈ പരിശുദ്ധമായ റമദാനിൽ മറ്റുള്ള റമദാനെ പോലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചില്ലെങ്കിലും റമദാനിന് നൽകേണ്ട ആദരവ് നൽകാതെ നമ്മൾ ഈ റമദാനിന് ഒരിക്കലും യാത്ര അയക്കരുത്. റമദാനിന് നൽകേണ്ട ഷിആർ, ഈ റമദാൻ എന്ന് പറയുന്നത് വലിയൊരു ഷിആറാണ്. അള്ളാഹു ആ നിലക്ക് ഈ പരിശുദ്ധമായ റമദാനിനെ സ്വീകരിക്കാനും റമദാന് യാത്ര അയക്കാനും അവസാനം കാമില ഈമാനോടെ മരിക്കാനും നമുക്കും നമ്മളെ സ്നേഹിക്കുന്ന സർവ്വ മൂമിനികൾക്കും റബ്ബ് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇന്നലെയും മെനഞ്ഞാന്നൊക്കെയായി കഴിഞ്ഞ കാലത്തെങ്കിൽ നമ്മുടെ പരിപാടി കേട്ടിരുന്ന പലരും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദ്വയ ചെയ്യണം, ഈ കോവിഡിൻ്റെ പ്രയാസത്തിൽ പെട്ടുകയർക്കാൻ പറഞ്ഞവർ, അതല്ലാതെ ന്യൂമോണിയ ബാധിച്ചു കയർക്കാൻ പറഞ്ഞവർ, അതല്ലാതെ ക്യാൻസർ ബാധിച്ചു കയർക്കാൻ പറഞ്ഞവർ, അങ്ങനെ പല വിഷമങ്ങളും പറഞ്ഞ് കയർക്കാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെ വിഷമവും ഈ പരിശുദ്ധമായ റമദാനിൻ്റെ ഹഖ് കൊണ്ട് എത്രയും പെട്ടെന്ന് ഉയർത്തിത്തരുമാറാകട്ടെ. എല്ലാ രോഗങ്ങളിൽ നിന്നും അവരെയും നമ്മളെ ഇഷ്ടപ്പെടുന്ന സർവ്വ മുഅ്മിനീങ്ങളെയും എല്ലാ ജനങ്ങളെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. റബ്ബ് തൗഫീഖ് ചെയ്താൽ ഇൻഷാഅല്ലാഹ് അടുത്ത ഹൽക്കയിൽ വീണ്ടും കാണാം. അല്ലാഹു ഖൈർ ചെയ്യാൻ ഇനിയും ധാരാളം തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.